അരുവാപ്പുലം ഗ്രാമപഞ്ചായത്തിലെ കോട്ടാമ്പാറ പട്ടികവർഗ കോളനിയിലെ മുഴുവൻ കുട്ടികളെയും അംഗൻവാടിയിൽ എത്തിക്കുന്നതിന് മാതാപിതാക്കൾക്ക് ബോധവൽക്കരണം നൽകണമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീദേവി പറഞ്ഞു. പട്ടികവർഗ മേഖലാ ക്യാമ്പിന്റെ ഭാഗമായി കാട്ടാത്തി ഹരിജൻ കോളനി വനവികസന സമിതി കെട്ടിടത്തിൽ ചേർന്ന വിവിധ വകുപ്പുകളുടെ ഏകോപന യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു വനിതാ കമ്മീഷൻ അധ്യക്ഷ. വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം സംബന്ധിച്ച ധാരണ രക്ഷിതാക്കൾ ഉൾക്കൊണ്ടു കഴിഞ്ഞാലേ കുട്ടികളെ അംഗനവാടികളിൽ എത്തിക്കാൻ കഴിയൂ. കളിച്ചെടികളിലൂടെ കുട്ടികളെ വിദ്യാഭ്യാസത്തിന് സജ്ജമാക്കാനുള്ള പ്രവർത്തനമാണോ ഏറ്റെടുക്കേണ്ടത്? ഇക്കാര്യത്തിൽ ICDS മുൻകൈയെടുത്ത് ഊരുകളിൽ നിന്ന് കുട്ടികളെ അംഗനവാടികളിൽ എത്തിക്കാൻ കഴിയണം. പഠനത്തിന് സഹായകരമായ അന്തരീക്ഷം വീടുകളിൽ ഒരുക്കി നൽകണം. 7 വയസ്സുവരെ പ്രായമുള്ള കുട്ടികളിൽ പലരും അംഗനവാടിയിലും സ്കൂളിലും എത്തുന്നില്ലെന്ന് കമ്മീഷന് സന്ദർശനത്തിലൂടെ ബോധ്യപ്പെട്ടു. വിദ്യാസമ്പന്നമായ ഒരു സമൂഹത്തിന് മാത്രമേ അവകാശബോധമുണ്ടാവുകയുള്ളൂ. പാർശ്വവൽകൃത വിഭാഗങ്ങളുടെ ക്ഷേമം മുൻനിർത്തി ഒട്ടനവധി ക്ഷേമ പദ്ധതികൾ വിവിധ വകുപ്പുകളിലൂടെ നടപ്പാക്കി വരുന്ന സംസ്ഥാനമാണ് കേരളം. ഈ ക്ഷേമ പദ്ധതികളെക്കുറിച്ചെല്ലാമുള്ള വിപുലമായ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ പട്ടികവർഗ മേഖലയിൽ അനിവാര്യമാണെന്നും പി സതീദേവി പറഞ്ഞു. കേരള വനിതാ കമ്മീഷൻ കഴിഞ്ഞ 27 വർഷക്കാലമായി കേരളത്തിലെ സ്ത്രീകളുടെ സാമൂഹ്യ പദവി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു വരികയാണ്. 1996 ദിവംഗതയായ ശ്രീമതി സുഗതകുമാരി ടീച്ചർ അധ്യക്ഷയായി പ്രവർത്തനമാരംഭിച്ച കേരള വനിതാ കമ്മീഷൻ കഴിഞ്ഞ 27 വർഷക്കാലമായി കേരളത്തിലുടനീളം സ്ത്രീകളുടെ ജീവിതാവസ്ഥ മെച്ചപ്പെടുത്തുന്നതിന്, അവരുടെ സാമൂഹ്യ പദവി മെച്ചപ്പെടുത്തുന്നതിന്, സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന നാനാവിധത്തിലുള്ള ചൂഷണങ്ങൾ ഇല്ലായ്മ ചെയ്യുന്നതിന്, സ്ത്രീകളോട് കാട്ടുന്ന വിവേചനങ്ങൾക്ക് അറുതി വരുത്തുന്നതിന് പ്രവർത്തിക്കുന്ന, ആ ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ്. അരുവാപ്പുലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മണിയമ്മ രാമചന്ദ്രൻ നായർ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. വനിതാ കമ്മീഷൻ അംഗങ്ങളായ അഡ്വക്കേറ്റ് എലിസബത്ത് മാമൻ മത്തായി, VR മഹിളാമണി, ഡയറക്ടർ ഷാജി സുഗുണൻ, വാർഡ് മെമ്പർ ജോജു വർഗീസ്, പട്ടികവർഗ വികസന ഓഫീസർ SS സുധീർ, ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ എ.നിസാർ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി VN അനിൽ എന്നിവർ സംസാരിച്ചു. റിസർച്ച് ഓഫീസർ AR അർച്ചന ചർച്ച നയിച്ചു. ന്യൂസ് ബ്യൂറോ, കോന്നി.